بسم الله الرحمن الرحيم തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകചാലകം സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം അറിവിൻ തരംഗമായി ദാവത്തിനു പൂരണം മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഓക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله العلي العظيم ഏറ്റവും ആദരണീയരായ എസ് ജി വി ശ്രോതാക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, പഠിതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ശ്രമങ്ങളെല്ലാം നമുക്ക് രണ്ട് ലോകത്തും ഗുണം ചെയ്യുന്ന അമലുകളാക്കി തരുമാറാവട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അവൻ്റെ സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു നല്ല ലൈവ് മുഖാമുഖം നിങ്ങളോടൊപ്പം, അതിൻ്റെ തുടക്കത്തിലില്ലെങ്കിലും ഒരു മുക്കാമണിക്കൂറോളം സമയം അത് കേൾക്കാൻ എനിക്കും സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിൻ്റെ ആ പ്രഗത്ഭരായ യുവ പണ്ഡിതന്മാർക്ക് ദീർഘകാലം ഈ പ്രസ്ഥാനത്തെ, ഈ സമുദായത്തെ നയിക്കാൻ ആവശ്യമായ കഴിവും അറിവും ചങ്കൂറ്റവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് അല്പം വൈകിയത് ഞാനെത്താൻ താമസിച്ചതല്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുക്കാൽ മണിക്കൂർ ഈ ലൈവ് കേൾക്കാൻ എനിക്കും സാധിച്ചു, അതുകൊണ്ടതൊരു നഷ്ടമായി ആരും കാണുന്നില്ല. അതോടൊപ്പം ഞാൻ ഇന്ന് പതിവ് പോലെ കൂടുതൽ സമയം ഇവിടെ ഇരിക്കുകയില്ല, എനിക്ക് ചില ജോലികളും ചുറ്റുപാടുകളും ഒക്കെയുണ്ട് എന്നുകൂടി അറിയിച്ച് കുറഞ്ഞ സമയം ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് ഇവിടെ ചർച്ച നടന്നിരുന്ന വിഷയമാണ് ഞാൻ നേരത്തെ തയ്യാറാക്കിയത്. ഞാൻ ആമുഖമായി തന്നെ മുൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് അതിൻ്റെ ആശയങ്ങളെ കൃത്യമായി പഠിക്കാനുള്ള ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എതിരാളികൾക്ക് മറുപടി കൊടുക്കലല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇന്ന് വിവാദമായിരിക്കുന്ന എല്ലാ ആദർശ കാര്യങ്ങളിലും എന്താണ് നമ്മുടെ ലൈന്, അതിൻ്റെ യഥാർത്ഥ രൂപം എങ്ങനെ എന്ന് എൻ്റെ പരിമിതമായ അറിവും പരിചയം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അള്ളാഹു തആല ഹഖിനെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മയൊക്കെ ജീവിപ്പിക്കുമാറാവട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നത് ഈമാൻ എന്ന വിഷയമാണ്. ഈമാനിൻ്റെ വിശദീകരണങ്ങൾ, ഭാഷാപരവും സാങ്കേതികവുമായ വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈമാൻ, കുഫുർ, നിഫാഖ്, ശിർക്ക്, തൗഹീദ് എന്നിത്യാദി ദീനിൻ്റെ ആധികാരിക വചനങ്ങൾ, അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിലുള്ള ആ പദങ്ങൾ, അതിൻ്റെ സാങ്കേതിക വിശദീകരണം, അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന വിശേഷണമാണ്.
അത് പ്രവർത്തനങ്ങളിൽ നിലനിൽക്കുന്നതല്ല. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സമർത്ഥിച്ചത്. അതിന് ഞാൻ ആവർത്തിക്കുന്നില്ലെങ്കിലും ഒരു ചെറിയ ആമുഖം എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. പ്രവർത്തനം നോക്കി ഒരാളെ മുഅ്മിൻ എന്ന് പറയാൻ പറ്റില്ല. പ്രവർത്തനം നോക്കി ഒരാളെ കാഫിർ എന്ന് പറയാൻ പറ്റില്ല, മുനാഫിക് എന്ന് പറയാൻ പറ്റില്ല, മുശ്രിക് എന്ന് പറയാൻ പറ്റില്ല, മുവഹിദ് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ യാഥാർത്ഥ്യമാകുന്നത് എഴുത്തിക്കാത്, അതായത് വിശ്വാസം. വിശ്വാസം എങ്ങനെ എന്ന് നോക്കി മാത്രമേ വിശ്വാസം ഈ പറഞ്ഞ നാമങ്ങൾക്ക് വിധേയമാണെങ്കിൽ, ഈ പ്രവർത്തനങ്ങളൊന്നുമില്ലെങ്കിലും അയാൾ ആ വിശ്വാസത്തിൻ്റെ ആള് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മുഅ്മിനായ മനുഷ്യൻ ഈമാൻ കാര്യങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾ മുഅ്മിനാണ്. നിസ്കരിച്ചില്ലെങ്കിലും മുഅ്മിനാണ്, നോമ്പെടുത്തില്ലെങ്കിലും മുഅ്മിനാണ്, സക്കാത്ത് കൊടുത്തില്ലെങ്കിലും മുഅ്മിനാണ്. അയാൾ കുറ്റവാളിയാവും, കടും കുറ്റം, വലിയ വൻ ദോഷം, കടുത്ത പാപം ചെയ്തവനാണ്. തൗബ ചെയ്യാതെ അയാൾക്ക് രക്ഷയില്ല. തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ ആ കടുത്ത കുറ്റത്തിന് സമാനമായ ശിക്ഷ അയാൾ ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷെ അയാൾ ശാശ്വതമായ നരകാവകാശിയല്ല. കാരണം അയാളെ കൽബിലുള്ളത് ഈമാൻ കാര്യങ്ങളാണ്, അയാൾ കർമ്മരംഗത്ത് ഉഴപ്പനായതാണ്. ഈ അടിസ്ഥാന കാര്യമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചത്. അപ്പൊ അത്തരം വിഷയങ്ങളിൽ ഇന്ന് നമുക്കിടയിൽ വിവാദത്തിലിരിക്കുന്ന നമ്മെ മുസ്ലിമീങ്ങളെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട് നിരവധി ആരോപണങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് നമ്മുടെ തൗഹീദും നമ്മുടെ ശിർക്കും. അത് നേരത്തെ ഞാൻ പറഞ്ഞ ഗണത്തിൽ തന്നെ പെടുന്നു. തൗഹീദും ശിർക്കും ഒക്കെ കൽബിലുള്ള വിശേഷണങ്ങളാണ്. തൗഹീദുള്ള ആള് കൽബിൽ തൗഹീദ് ശരിയായവൻ ചെയ്യേണ്ടുന്ന കുറെ നല്ല കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ വിശ്വാസമില്ലാത്ത മുനാഫിക്കും ചെയ്യും. ആ കർമ്മങ്ങൾ വിശ്വാസമുള്ള ആൾ ചിലപ്പോൾ ചെയ്യാതെ ഇരിക്കും. പക്ഷെ ആള് വഹിദാകുന്നത് ചില നിശ്ചിത വിശ്വാസങ്ങളെ അവൻ്റെ ഹൃദയത്തിൽ താലോലിച്ചവനാകുമ്പോഴാണ്, ഹൃദയത്തിൽ കുടിയിരുത്തുമ്പോഴാണ്. ആള് മുശ്രിക്കാകുന്നതും അങ്ങനെ തന്നെയാണ്. ഈ ശിർക്കിൻ്റെയും തൗഹീദിൻ്റെയും നിർവചനങ്ങളാണ് ഒരുപാട് കാലങ്ങളായി സുന്നത്തി ജമാഅത്തിൻ്റെ പുറത്തുള്ള ഒരാൾക്കും ഇന്ന് വരെ കൃത്യമായി പറയാൻ കഴിയാതിരിക്കുന്നത്. എന്നാൽ സുന്നത്തി ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കോ ഒരു സങ്കോചവും ഒരു പ്രയാസവുമില്ലാതെ പണ്ട് കാലം മുതലേ പറഞ്ഞു വരുന്നതുമാണ്. നമുക്ക് തൗഹീദിൻ്റെ നിർവചനം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് പുതിയതായി ഉണ്ടാക്കിയ നിർവചനമല്ല. നമ്മുടെ നിർവചനം ഒരിക്കലും മാറിയിട്ടുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അയ്മത്തുകൾ പറഞ്ഞ അതേ നിർവചനം തന്നെയാണ് ഇന്നും നമുക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ ഇത്തരം അഖീദകളൊക്കെ അതിനെ നിർവചിക്കേണ്ടത് എങ്ങനെയെന്ന് ശരിക്കും ശാരിഇന്റെ ഭാഗത്തു നിന്ന് തന്നെ നിർദ്ദേശം കിട്ടണം. ആ നിർദ്ദേശം അനുസരിച്ചാണ് അതിനെയൊക്കെ നിർവചിക്കാൻ കഴിയുള്ളൂ. നേരത്തെ മുഖാമുഖത്തിൽ അബ്ദുൾ റഷീദ് സഖാഫിയോട് ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഹദീസ് ഈ കാര്യത്തിൽ ഞാൻ ഇവിടെ ഉണർത്തുന്നു. വഫ്ദ് അബ്ദുൽ ഖൈസിൻ്റെ ഒരു സംഭവം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസാണത്. ഷെയ്ഖാനിയുടെ റിപ്പോർട്ടിൽ സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും ഒക്കെ ഉണ്ട്. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുൽ ഖൈസിൻ്റെ നേതൃത്വത്തിൽ വന്ന നിവേദക സംഘത്തോട് പറഞ്ഞത്? അമറബി അർബയിൻ, നാല് കാര്യങ്ങൾ അവരോട് ചെയ്യാൻ കൽപ്പിച്ചു എന്നാണ് ഹദീസിന്റെ തുടക്കം. ഹദീസ് ദീർഘമായ ഹദീസാണ്, ഞാനിവിടെ ഹദീസ് വിശദീകരിക്കല്ല. ആ ഹദീസിനെ ഒരു രംഗം കൊണ്ട് ഒരു അടിസ്ഥാനം പറയുകയാണ്. എന്തായിരുന്നു അവിടെ നാലെണ്ണം പറഞ്ഞത്? ഒന്നാമത് തന്നെ ബിൽ ഈമാനി ബില്ലാഹി വഹ്ദഹു, അള്ളാഹുവിനെ മാത്രമായി വിശ്വസിക്കുക. അള്ളാഹുവിനെ മാത്രമായി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ അമ്പിയാക്കന്മാരെ വിശ്വസിക്കണ്ടേ? ഖിയാമത്ത് നാളിനെ വിശ്വസിക്കണ്ടേ? നന്മ തിന്മ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണ്ടേ? കിതാബുകൾ വിശ്വസിക്കണ്ടേ? വിശ്വാസ കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഈമാൻ കാര്യങ്ങൾ ധാരാളം ശാഖയുണ്ട്, അതൊക്കെ വിശ്വസിക്കണ്ടേ?
അപ്പൊ ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത് അൽ ഈമാനു ബില്ലാഹി വഹദ, അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇലാഹായി വിശ്വസിക്കുക എന്നാണ്. എന്നിട്ട് ചോദിച്ചു, അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം ചോദിച്ചു. വേറെ നാല് കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല. അൽ ഈമാനു ബില്ലാഹി വഹദഹു എന്ന് പഠിപ്പിച്ചിട്ട് അവരോട് ചോദിച്ചു, ആ തകറൂന അൽ ഈമാനു ബില്ലാഹി വഹദ, അള്ളാഹനെ മാത്രം വിശ്വസിക്കൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? അതായത് തൗഹീദ്, അള്ളാഹുവിനുള്ള വിശ്വാസമാണല്ലോ ഈമാൻ കാര്യത്തിന്റെ ആദ്യത്തേത്. അപ്പൊ അതാണ് തൗഹീദ്. ആ തൗഹീദ് ഉള്ളവൻ ഇനി വിശ്വസിക്കേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതും കൂടി കൂടുമ്പോഴേ പൂർണ്ണ മൂമിനാവുള്ളൂ. അപ്പൊ അള്ളാഹുവിൽ മാത്രം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് തൗഹീദ് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ആ ചോദിച്ചത്. എന്നിട്ട് അത് പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് റസൂലുള്ളാ. ഞാൻ ഈ ഹദീസ് കൊണ്ട് സൂചിപ്പിക്കുന്നത് തൗഹീദ് പോലെയുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന മേൽവിലാസങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, അവിടുന്ന് ദീൻ പഠിച്ച അയ്മത്തുകളിൽ നിന്നൊക്കെ അവർ പഠിപ്പിച്ച വഴിക്കാണ് അതിനെ നിർവചിച്ച് പഠിക്കേണ്ടത് എന്ന് തന്നെയാണ്. ഒരു സംഘം ഇസ്ലാമിനെ സ്വീകരിക്കാനും പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അവർക്കിങ്ങനെ പ്രത്യേകം, എന്താണ് ആ സംഗതി, തൗഹീദ് എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു പഠിക്കുമ്പോ ആ തൗഹീദിനെ പിന്നെ വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവർക്ക്. ഇത് ശാരിഇന്റെ വിവരണത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം ദീനിന്റെ നിർവചനങ്ങളെ നാം പഠിപ്പിക്കുന്നതെന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് സുന്നത്തു ജമാഅത്തിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് തൗഹീദ്? വിദ്യാർത്ഥികാർക്ക്, വഹാബികൾക്ക് തൗഹീദിന്റെ നിർവചനം പറയാൻ കഴിയുമോ? അത് വേറെ ചോദ്യമായി അവിടെ അവശേഷിക്കട്ടെ. മുജാഹിദികൾക്ക് ശിർക്കിനെ നിർവചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് അവിടെ ചോദ്യമില്ലാത്തൊരു ചോദ്യചിഹ്നമായി, ഉത്തരമില്ലാത്തൊരു ചോദ്യചിഹ്നമായി അവിടെ നിലനിൽക്കട്ടെ. അതോടൊപ്പം നമുക്ക് തൗഹീദ് എന്താണെന്ന് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? നമ്മൾ അത് ബോധ്യപ്പെടുത്തുകയും പഠിക്കുകയും വേണമല്ലോ. ശിർക്ക് എന്താണെന്ന് നാം ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? അത് ബോധ്യപ്പെടുത്തുകയാണ്. ഒരു പരിമിതമായ സമയത്ത് നിന്നത് കഴിയുമെന്ന ആ ബോധ്യമൊന്നും എനിക്കില്ലെങ്കിലും അതിന്റെ ചില ഭാഗങ്ങളെയൊക്കെ സ്പർശിച്ച് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാനെങ്കിലും കഴിയും ഇൻഷാല്ലാ. തുടർന്നുള്ള സന്ദർഭങ്ങളിൽ അതിന്റെ പൂർത്തീകരണത്തിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. ദുആ ചെയ്യുന്നു. അപ്പോ തൗഹീദ്, തൗഹീദിനെ നിർവചിച്ചാൽ ശിർക്കിനെ നിർവചിക്കപ്പെടും. കാരണം തൗഹീദും ശിർക്കും ഒരു നാണയത്തിന്റെ രണ്ടു പുറമാണ്. ഇരുട്ടും വെളിച്ചവും പോലെയാണ്, കയ്പും മധുരവും പോലെയാണ്, കറുപ്പും വെളുപ്പും പോലെയാണ്. ഒന്നിന്റെ ഓപ്പോസിറ്റാണ് മറ്റത്. ഒന്നുണ്ടായാൽ മറ്റതില്ലാതാവും, അതുണ്ടായാൽ ഇതില്ലാതാവും. രണ്ടും കൂടി ഒരിടത്ത് സമ്മേളിക്കുകയില്ല, പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. അതുകൊണ്ട് ഒന്നിനെ നിർവചിച്ചാൽ തന്നെ മറ്റേതിന്റെ നിർവചനം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ആ മറുഭാഗത്തെയും നമ്മുടെ പണ്ഡിതന്മാർ നിർവചിച്ചു തന്നിട്ടുണ്ട്. ആ രണ്ട് നിർവചനങ്ങൾക്കും ഖുർആനിന്റെ പിൻബലം, അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളുടെ പിൻബലവും ഉണ്ട്. ആ ആയത്തുകളെ മുൻനിർത്തി തന്നെയാണ് അതിന് നിർവചിച്ചിട്ടുള്ളത്. ആ നിർവചനത്തെ ഒരു ചെറിയ വിശദമായ പഠനമാണ് നമുക്കിപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അതിന് പറ്റിയ ഏറ്റവും നല്ല ഒരു അധ്യായമാണ് ഞാൻ ആമുഖമായി ഓടിയത് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിനെ മറ്റെല്ലാ പങ്കാളികളെ തൊട്ടും ഒഴിച്ചു മാറ്റുക, നിഷ്കളങ്കനാക്കുക, പടച്ച റബ്ബിനെ തനിച്ചാക്കുക എന്നാണ് ആ സൂറത്തിന്റെ പേരിന്റെ തന്നെ ആശയം. അപ്പോ സൂറത്തുൽ ഇഖ്ലാസിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ അള്ളാഹുവിന്റെ കൂടെ മറ്റാരും കൂടാത്ത, അള്ളാഹു മാത്രമായി മാറുന്ന ഒരു അവസ്ഥ അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നർത്ഥം. അതിന് സൂറത്തുൽ ഇഖ്ലാസിനെ ഒരു പഠിതാവെന്ന നിലയിൽ നമ്മൾ പഠിക്കലാണ്. എന്താണ് ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. കുൽ, തങ്ങൾ പറയണം, ഹുവാ കാര്യം, യഥാർത്ഥമായ കാര്യം, സത്യമായ വിവരം എന്താണ്? അള്ളാഹു അഹദ്, അള്ളാഹു ഒരുവൻ എന്നാണ്. അള്ളാഹു ഒരുവനാണ്. അള്ളാഹു സമദ്, അവൻ പരാശ്രയം ഇല്ലാത്തവനാണ്, സ്വയംഭൂവാണ്. ലം യലിദ്, അവൻ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. വലം യൂലദ്,
അവൻ മറ്റൊരാളുടെ സന്താനം ആയിട്ടുമില്ല. അവനൊരാളുടെ സന്താനമോ അവനിക്ക് സന്താനങ്ങൾ ഉണ്ടാകലോ ഇത് രണ്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായി ഒരു കാര്യത്തിലും ഒരാളുമില്ല. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കുകയാണ്. ഈ തൗഹീദിനെ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത്? അത് വിശദീകരിച്ച് പഠിക്കാൻ നമുക്ക് അയിമത്തുകളുടെ മുഫസ്സിലുകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് നടത്തിയ വിശദീകരണങ്ങളുടെ ഒക്കെ ആവശ്യമുണ്ട്. അതെല്ലാം കൂട്ടി മനസ്സിലാക്കുമ്പോഴേ അതിൽ നിന്ന് നമുക്ക് തൗഹീദ് മനസ്സിലാക്കാൻ പറ്റൂ. എല്ലാ മുഫസ്സിലുകളും ഇവിടെ പറഞ്ഞിരിക്കുന്ന തഫ്സീർ എങ്ങനെ? കുൽ, നബിയെ തങ്ങൾ പറയണം. ഹുവ, കാര്യം, യഥാർത്ഥമായ വിവരം, സംഗതി എന്താണ്? അള്ളാഹു അഹദ്, അള്ളാഹു ഏകൻ എന്നതാണ്. ഈ അള്ളാഹു അഹദ് എന്ന വാക്കിന് ഏകദേശം മിക്ക മുഫസ്സിറുകളും നിർവചനം പറഞ്ഞത് കാണാം. ഫീ ദാതിഹി വ സിഫാതിഹി വ അഫ്ആലിഹി. ഫീ ദാതിഹി വ സിഫാതിഹി വ അഫ്ആലിഹി, അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സത്തയിൽ, ശരീരം, അള്ളാഹു എന്ന സാധനം, ആ വസ്തു, ആ തടി, അതിൽ ഏകനാണ്. അഫ്ആലിഹി, അവന്റെ പ്രവർത്തനങ്ങളിലും അവൻ ഏകനാണ്. സിഫാത്തിഹി, അവനെ കുറിച്ച് എന്തൊക്കെ വിശേഷണങ്ങൾ പറയപ്പെടാൻ പറ്റുമോ ആ വിശേഷണങ്ങളിലും അവൻ ഏകനാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ശരീരത്തിൽ ഏകനാണ് എന്ന് പറഞ്ഞാൽ അവൻ ഒരുത്തനെ ഒരെണ്ണമേ ഉള്ളൂ. അല്ല എന്ന ആള് ഒരെണ്ണമേ ഉള്ളൂ, അത് രണ്ടെണ്ണമില്ല. ഒരെണ്ണമാണ് അള്ളാവുന്ന ശരീരത്തിൽ ഏകൻ എന്ന് പറഞ്ഞാൽ ഒറ്റയാനാണ്. പ്രവർത്തനങ്ങളിൽ ഏകൻ എന്ന് പറഞ്ഞാലോ, അതിനർത്ഥം അവൻ ചെയ്യുന്ന പ്രവർത്തികൾ അവന് മാത്രമേ ചെയ്യൂ, മറ്റൊരാൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇതാണ് പ്രവർത്തനങ്ങളിൽ ഏകൻ എന്ന് പറഞ്ഞാൽ. വിശേഷണങ്ങളിൽ ഏകൻ എന്ന് പറഞ്ഞാലോ, അവനെ കുറിച്ച് പറയപ്പെടുന്ന ഏതൊക്കെ നാമവിശേഷണങ്ങളുണ്ടോ അത് അവനെ കൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ, വേറെ ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞതിൽ നിന്ന് തൗഹീദ് മനസ്സിലാക്കിയാൽ അത് സമ്പൂർണമാവില്ല. എന്തുകൊണ്ട്? അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്കൊരുപാട് സംശയങ്ങൾ ഇവിടെ ബാക്കിയാണ്. ശരീരത്തിൽ ഒരെണ്ണമേ ഉള്ളൂ എന്നാണ് അഹദ് എന്ന വാക്കിന്റെ ഫീദാത്തിയുടെ അർത്ഥം. അള്ള എന്ന ധാത്തു ഒരുത്തൻ മാത്രമുള്ളൂ, അങ്ങനെ അല്ലാത്തവരാരാ വേറെ ലോകത്ത്? നമ്മൾക്ക് ഓരോന്നല്ലേ ഉള്ളൂ. ഞാൻ ഒന്നേ ഉള്ളൂ, ഞാൻ രണ്ടെണ്ണമില്ല, നിങ്ങൾ ഓരോരുത്തരും ഓരോന്നേ ഉള്ളൂ. മുഖാലിഫുലിൽ ഖൽഖി ബിൽ ഇത്തിലാഖ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ സിഫത്ത് അവിടെ പൊഴിയില്ലേ? വലം യക്കുല്ലഹു കുഫുവൻ അഹദ് എന്ന് ഇതേ സൂറത്തിന്റെ തന്നെ ലാസ്റ്റ് പറഞ്ഞെടുത്ത് ഇപ്പൊ അള്ളാഹുവിനോട് കുഫുവായില്ലേ? അള്ള ഒരെണ്ണമേ ഉള്ളൂ, രണ്ടല്ലയില്ല. ഞാൻ തമാശയായിട്ട് എന്നെ പറ്റി പറയാറുണ്ട്, നമുക്കൊക്കെ പേര് കൊണ്ട് ഒരു പക്ഷേ ഒരേ പേരിൽ വേറെ കുറെ ആൾക്കാരുണ്ടാവും. എ പി അബൂബക്കർ മുസ്ലിയാർ വേറെയുണ്ട്, ഇ കെ അസൻ മുസ്ലിയാർ വേറെയുണ്ട്. എന്റെ ഉസ്താദാണ് മരിച്ചുപോയി, അള്ളാഹു അവരുടെയൊക്കെ വഴിക്ക് നമ്മളെ വഴി നടത്തട്ടെ. അതേസമയം ജീവിച്ചിരിപ്പുള്ള ഇ കെ അസൻ മുസ്ലിയാർമാർ ഒരുപാട് ഇപ്പോഴുണ്ട്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇപ്പോഴും ജീവിക്കുന്നത് എനിക്കറിയാം. ഷംസുലിനെ മൊഫാത്തായി പോയി, അവരെ അവർക്ക് പിൻഗാമികളെ അള്ളാഹു നമ്മൾ എടുക്കട്ടെ. അതേസമയം ഇ കെ അബൂബക്കർ മുസ്ലിയാരുണ്ടല്ലോ അല്ലേ? ഞാൻ അവിടെ തമാശയെ പറയാറുണ്ട്, ബാപ്പുട്ടിയാരിഞ്ഞു ഒന്നുള്ളൂ, വേറെ ലോകത്ത് ആ പേരിൽ മറ്റൊരാളില്ല. അങ്ങനെ ആ തമാശ കൂടി എടുത്താല് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ, ലോകത്ത് വേറല്ല, ഞാൻ തന്നെ ഉള്ളു ആ പേരിൽ, വേറെ ആളില്ല. പിന്നെ എന്റെ ബോഡി, എന്റെ പേരാണ് ആ പറഞ്ഞത്. അതേസമയം എന്റെ ബോഡി ഒരെണ്ണമുള്ളല്ലോ, ഈ തടി, ഇതിന് ഉത്തരം വേണ്ടേ? ഇനി അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നോക്കിയാൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയുണ്ട്? നമ്മൾ മദ്രസയിൽ പഠിച്ച അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹു മൗജൂദുൻ, ഖദീമും ബാഖി, മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്തിലാഖി, സമീഉനിൽ ബസീറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതലിമു. ഇങ്ങനെ അള്ളാഹുവിന്റെ വാജിബായ 20 സിഫത്തുകൾ, മുസ്തഹീലായ 20 സിഫത്തുകൾ, വാജിബായ ഒരു സിഫത്ത് നാം പഠിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ വേറെ നാം പഠിച്ചിട്ടുണ്ട്. ആ വിശേഷണങ്ങളിൽ പലതും നോക്കിയാൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ പലതും. ഹയ്യും ഒരു വിശേഷണമാണ്, യാ ഹയ്യു യാ ഖയ്യൂം,
അല്ലാഹു നമ്മൾ വിളിക്കാറുണ്ട് യാ ഹയ്യു, ജീവനുള്ളവൻ. അല്ലാഹു ജീവനുള്ളവനാണ്. നമുക്കും പറയാൻ പറ്റും നമുക്കൊക്കെ ജീവനുണ്ട്, നമുക്കൊരു തടിയുള്ളൂ, അല്ലാഹുവിനൊരു തടിയാണ്, നമുക്ക് ജീവനുണ്ട്, അല്ലാഹുവിന് ജീവനുണ്ട്. കേൾക്കുന്നവനാണ്, അല്ലാഹു കേൾക്കുന്നു, നമ്മൾ കേൾക്കുന്നു. കാണുന്നവനാണ്, അല്ലാഹു കാണുന്നു, നമ്മൾ കാണുന്നു. മുത്തക്കല്ലിമും, അല്ലാഹു സംസാരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു. ഇവിടെയൊക്കെ അല്ലാഹുവുമായി ഈ കാര്യത്തിലൊക്കെ നമുക്ക് വ്യത്യാസം വേണ്ടേ? നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെ ശരിയാണ്. ഞാൻ ഒരാളാണ്, അല്ലാഹു ഒരാളാണ്, നമ്മളാരും ഇരട്ടകളില്ല. ഇരട്ടകൾ അപൂർവമായി ലോകത്തൊക്കെ ഉണ്ടാവാറുണ്ട്, അവരെ ഇരട്ടകളും തന്നെ വേറെ വിളിക്കപ്പെടാറുമുണ്ട്. അതേസമയം നമ്മളൊക്കെ ഓരോരുത്തരും ഓരോന്നാണ്, ഒരെണ്ണം മാത്രമേ ഓരോരുത്തരുള്ളൂ. അള്ളാഹുക്ക് എന്താ പിന്നെ അവിടെ പ്രത്യേകത? അള്ളാഹു അഹദ് എന്ന് പറഞ്ഞതിൽ, അള്ളാഹു എന്ന് പറയുന്നത് ഒരാളാണ്, അത് രണ്ടാളില്ല. അത് മറ്റാർക്കും ഇല്ലാത്ത അവസ്ഥയായി പരിഗണിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നിടത്തു മാത്രം നിന്നുകൊണ്ട് തൗഹീദിനെ പഠിച്ചാൽ പറ്റില്ല. അങ്ങനെ പഠിച്ചതാണ് തൗഹീദ് മനസ്സിലാകാത്ത പല ആളുകൾക്കും സംഭവിച്ച അബദ്ധം. അത് ഇപ്പൊന്നുമല്ല, പണ്ട് കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് സൗഫസ്തായി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാദം എന്താണ്? നമ്മളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്ക് വരുന്ന കാരണം എന്താ? അള്ളാഹു മൗജൂദും, മൗജൂദ് എന്ന സിഫത്ത് അള്ളാഹുവിന്റെതല്ലേ, അള്ളാഹു ഉള്ളവനാണ്. പിന്നെ നമ്മളും ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട് പറയുന്ന സിഫത്തല്ലേ മൗജൂദ്? അത് മറ്റുള്ളവരെ കൊണ്ടും പറഞ്ഞാൽ സിഫത്തിൽ അവിടെ ശിർക്ക് വന്നു. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് മാത്രമേ ഉണ്ടെന്ന് പറയാവൂ, ഉള്ളവനെന്ന് പറയാവൂ, ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ ഇല്ലാത്തവരെന്ന് പറയണം, ഉള്ളവരെന്ന് പറയാതിരിക്കണം. എന്ത് പറയണമെന്നതല്ല വിഷയം, ഉള്ളവരെന്ന് പറയാൻ പാടില്ല. ഇദ്ദേഹം വാദിച്ചു. ആ കാലഘട്ടത്തിൽ ഏകദേശം ഒന്നാം നൂറ്റാണ്ട്, രണ്ടാം നൂറ്റാണ്ടിന്റെ ഒക്കെ, രണ്ടിലും കൂടി പെടുന്ന നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിലാണത്. അങ്ങനെ അന്നത്തെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ വിവാദത്തിന്റെ തിരികൊളുത്തിയതിന്റെ ഫലമായി ആ മനുഷ്യനുമായി ആയിരക്കണക്കിന് ജനമധ്യത്തിൽ വെച്ച് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വാദപ്രതിവാദം നടത്തി. ആ വാദപ്രതിവാദം എങ്ങനെയാണ് കലാശിച്ചത്? വാദപ്രതിവാദം നടന്നു. വാദപ്രതിവാദത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞാലും ഉണ്ടെന്ന് പറയാൻ പാടില്ല. അപ്പൊ ഈ ഉണ്ട് എന്ന് നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ നേർക്കു നേരെ കണ്ണുകൊണ്ട്, അത് ഉള്ളതല്ല, ഉണ്ടെന്ന തോന്നലാണ്. ഇങ്ങനെ അദ്ദേഹം വാദിച്ചു പോയിരിക്കുമ്പോ ഇദ്ദേഹത്തെ സമ്മതിപ്പിക്കാൻ മറ്റു മാർഗങ്ങളും ഒന്നുമില്ലെന്ന് ബോധ്യപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ, ഒരു ചരിത്ര യാഥാർത്ഥ്യമാണിത്, തന്റെ ഹാജിമീങ്ങളിൽപ്പെട്ട ചിലരോട് നല്ല മൂത്ത നാളികേരത്തിന്റെ ചിരട്ട കൊണ്ട് ചുട്ട് ഉണ്ടാക്കിയ തീ കണലും ഒരു ഇരുമ്പിന്റെ വടിയും കൊണ്ടുവരാൻ പറയുകയും അതെത്തുന്നത് വരെ ഇതുപോലുള്ള ചോദ്യങ്ങൾ കൊണ്ട് സോഫസ്തായുമായി അബു ഹനീഫ തങ്ങൾ ചോദ്യങ്ങൾ നടത്തി വാദപ്രതിവാദം തുടരുകയും ചെയ്തു. അങ്ങനെ ഈ സാധനം സ്റ്റേജിന്റെ ഒരു മൂലയിൽ ഹാജരായി. നല്ല ചുട്ടുപഴുത്ത ആ കനലിലേക്ക് ആ ഇരുമ്പിന്റെ വടിയിൽ തലപ്പ് വെച്ചിട്ട് ചോദ്യം തുടർന്നു. അബൂ ഹനീഫ തങ്ങൾ ചോദിക്കാൻ അല്ല മൗലവി, എല്ലാം തോന്നാൻ നിങ്ങൾ പറയുന്നു, ഞാനും നിങ്ങൾ ഇവിടെ ഇരുന്ന് വാദപ്രതിവാദം നടത്തുന്നു, നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ മറുപടി പറയുന്നു, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ മറുപടി പറയുന്നു, അത് ഈ ജനങ്ങളൊക്കെ കേൾക്കുന്നു, ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞാൽ ശിർക്ക് വരും, ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പൊ ചോദിച്ചു ഇമാം അബൂ ഹനീഫ തങ്ങൾ, അങ്ങനെ ഒരു തോന്നൽ എന്ന കാര്യം അതുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ആ തോന്നലും ഇല്ല, അങ്ങനെ ഒരു തോന്നലുണ്ട് എന്ന അതും ഒരു തോന്നലാണ്. ഇനി അത് അങ്ങനെ അങ്ങോട്ട്, അത് ആ അടുത്ത തോന്നലോ, അപ്പൊ അതും വേറൊരു തോന്നലാണ് എന്നാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. അവസാനം അബൂ ഹനീഫ തങ്ങള് ആ ചുട്ടുപഴുത്ത് കിടക്കുന്ന ഒരറ്റം പഴുപ്പിച്ചു കിടക്കുന്ന ഇരുമ്പുപടി എടുത്തിട്ട് മെല്ലെ സൂഫസ്തായിയുടെ കാലിന്റെ ചെണ്ണ ഭാഗത്തൊന്നു അങ്ങ് തട്ടിച്ചു. അപ്പൊ സൂഫസ്തായി പറഞ്ഞു, ശരീരത്തിൽ തൊട്ട് കളിക്കണ്ട, തൊള്ളോണ്ട് പറഞ്ഞാ മതി. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഞാൻ തൊട്ടിട്ടില്ല, നിങ്ങൾക്ക് തോന്നിയതാണ്. ഇങ്ങനെയാണ് സൂഫസ്തായിയെ അബൂ ഹനീഫ തങ്ങൾ പരാജയപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ ഒറ്റ വാക്കിൽ നിന്നുകൊണ്ട് ഒരാൾ തൗഹീദിനെ പഠിച്ചാൽ അയാൾക്ക് തൗഹീദിൽ അബദ്ധമേ വരൂ. അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് മുഹീദ്ദീൻ ശേഖ് മരിച്ചാളെ ജീവിപ്പിക്കും എന്ന് പറയുമ്പോ അത് അള്ളാന്റെ പണിയല്ലേ? മുഹീദ്ദീൻ ശേഖ്
ദൂരത്തു നിന്ന് വിളിച്ചാൽ കേൾക്കുമെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ പണിയല്ലേ എന്ന് വിദേശക്കാർക്ക് നമ്മോട് ചോദ്യമുണ്ടായത് കുലുവള്ളാഹു അഹദ് എന്ന ആയത്തുമൊരു മാത്രം നിന്ന് തൗഹീദ് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അള്ളാഹ്ക്ക് ജീവനുണ്ട്, എനിക്കും ജീവനുണ്ട് എന്നിടത്ത് അതെന്താ ശിർക്കാവാത്തത്? അതൊരു സത്യമാണല്ലോ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ, അള്ളാഹു ഞാനടക്കമുള്ള നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. എന്നാൽ എനിക്കുള്ള ജീവൻ അള്ളാഹുവിനുള്ള ജീവൻ തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ മാനദണ്ഡം എവിടെയാണ്? അതേ വ്യത്യാസവും അതേ മാനദണ്ഡവും വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു ജീവിപ്പിക്കലും മുഹിദ്ദീൻ ശേഖ് ജീവിപ്പിക്കലും വ്യത്യാസപ്പെടുമെന്ന് മനസ്സിലാക്കാൻ സന്നദ്ധനായാൽ, അതിനൊക്കെ മനസ്സിലാകണമെങ്കിൽ തൗഹീദിന്റെ പൂർണ്ണ രൂപത്തിൽ തൗഹീദിനെ പഠിച്ചാലേ പറ്റൂ. വിഷയം അല്പം ഗഹനമാണ്, നല്ലോണം ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാകുള്ളൂ. എന്നാലും ഞാൻ എൻ്റെ കഴിവ് പോലെ ലഘൂകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ കുലുഹുവല്ലാഹു അഹദ് എന്നിടത്ത് മാത്രം നിർത്തിക്കൊണ്ടെന്തായിക്കൂടാ ഒരാൾക്ക് തൗഹീദ് മനസ്സിലാക്കിക്കൂടാ? ഞാനത് എൻ്റെ വകയിൽ പറഞ്ഞതല്ല, മുഫസ്സിലീങ്ങളെല്ലാം നമ്മുടെ ഉസ്താദന്മാരൊക്കെ സ്റ്റേജിലൊക്കെ അത് ചിലപ്പോൾ പറയാറുണ്ട്. എന്നാലും പഠിതാക്കളായ നമുക്ക് അത് അനുസ്മരിച്ചുകൊണ്ട് തന്നെ പോകാമല്ലോ. ഒരുപാട് തഫ്സീറുകൾ പറഞ്ഞു. എൻ്റെ മുമ്പിലുള്ളൊരു തഫ്സീർ തഫ്സീർ അബു സുഊദാൻ. അബു സുഊദിൻ്റെ ഈ ഇഖ്ലാസ് സൂറത്തിൻ്റെ തഫ്സീറിൻ്റെ പേജിൽ ബഹുമാനപ്പെട്ടവർ പറയാനുണ്ട്, സമദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിച്ചിട്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നിടത്ത് മാത്രം നിന്നുകൊണ്ട് നിങ്ങൾ തൗഹീദ് മനസ്സിലാക്കല്ല, അല്ലാഹു സമദിനെ അതിലേക്ക് കൂട്ടിവെച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിനെ തൗഹീദ് അവൻ്റെ അള്ളാഹിൻ്റെ തൗഹീദ് എങ്ങനെ മനസ്സിലാക്കൽ എന്നത് പൂർണ്ണമാവുള്ളൂ. കുല്ലുവല്ലാഹു ആയതുകൊണ്ട് മാത്രം തൗഹീദ് പൂർത്തിയാവില്ല, അതിലേക്ക് അള്ളാഹു സമദ് എന്നതിനെ കൂട്ടണം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വസ്സമദു ഫിഇലും ബിമാനാ മഫ്ഊൽ, ഫഇലും ബിമാനാ മഫ്ഊൽ മിൻ സമദ ഇലൈഹി ഇദാ ഖസദഹു. സമദ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരാളെ ലക്ഷ്യമാക്കുക, അവലംബമാക്കുക എന്നാണ് സമദ എന്ന വാക്കിനർത്ഥം. അപ്പൊ അള്ളാഹു സമദാണെന്ന് പറഞ്ഞാൽ ഹുവ സയ്യിദുൽ മസ്മൂദു ഇലൈഹി, എല്ലാവരും അള്ളാഹുവിൽ അവനെ അങ്ങോട്ട് അവലംബമാക്കപ്പെടുന്ന ആൾ എന്നാണ്. ഫിൽ ഹവായിജി, മുഴുവൻ ആവശ്യങ്ങളിലും എന്ത് ആവശ്യങ്ങളിലും, ഇന്ന തരത്തിലെന്ന് പറഞ്ഞിട്ടില്ല, ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞിട്ടില്ല, ചെറുത് വലുതെന്ന് പറഞ്ഞിട്ടില്ല, ദൃശ്യം അദൃശ്യം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് ഏതൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടോ ആ മുഴുവൻ ആവശ്യങ്ങളിലും അങ്ങോട്ട് അവലംബമാക്കുന്നവനും, അൽ മുസ്തഗ്നി ബിദാതിഹി, സ്വന്തം നിലയിൽ മറ്റാരിലേക്കും ഒരാവശ്യവും ഇങ്ങോട്ടില്ലാത്തവനും, ഈ രണ്ടർത്ഥവും ഒരേപോലെ വരുന്ന പദമാണ് സമദ് എന്ന വാക്കിനുള്ളത്. എല്ലാവർക്കും അവനെ അങ്ങോട്ട് ആശ്രയിക്കണം, ഒരാളെയും അവൻ ഇങ്ങോട്ട് ആശ്രയിക്കുന്നില്ല, ഇതാണ് സമദിന്റെ അർത്ഥം. ഈ അർത്ഥമുള്ള സമദിനെ കൂട്ടിപ്പിടിക്കാതെ തൗഹീദ് എന്റെ ആശയം പൂർത്തിയല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. എന്തുകൊണ്ടാണ് അങ്ങനെ വാദിക്കാൻ കാരണം എന്നാണ്, കുല്ലുമാ അതാവ് മുഹ്താജു ഇലൈഹി ഫി ജമീഇ ജിഹാതിഹി, അല്ലാഹു അല്ലാത്ത മുഴുവൻ ആളുകളും വസ്തുക്കളുമൊക്കെ അവരുടെ മുഴുവൻ മേഖലകളിലും, അവിടെ സാധാരണോ അസാധാരണോ ഭൗതികോ അഭൗതികോ ഒക്കെ ആവട്ടെ, അതിലൊക്കെ അള്ളാഹുവിനെ അങ്ങോട്ട് അവലംബിക്കും. ഇങ്ങനെയാണ് ഇവിടെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. രണ്ടിടത്തും അള്ളാഹുവിനെ ആവർത്തിച്ചു. അള്ളാഹു അഹദ് ഹുവ സമദ് പറഞ്ഞ പോലെ അള്ളാഹു അഹദ് അല്ലാഹു സമദ്. തക്രീറുൽ ഇസ്മിൽ ജലീൽ എന്ന വാക്കിനെങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞത്? അല്ല എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അതിന്റെ ഒറിജിനൽ അൽ ഇലാഹ് എന്നാണ്. അൽ ഇലാഹ്, അൽ ഇലാഹിന്റെ വിശദീകരണം എന്താണ്? പാരമ്യതയുടെ മുഴുവൻ നാമവിശേഷണങ്ങളും ഒരുമിച്ച് കൂട്ടിയ ആൾ എന്നാണ്. ആ വിശേഷണം സമ്പൂർണമാക്കിയ ആൾക്കല്ലാതെ ആരാധ്യനാവാൻ സാധിക്കുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലിനാണ് അല്ലാ എന്ന വാക്കിനെ ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടുവന്നത്. എന്നിട്ട് പറഞ്ഞു, വതഹിയ്യത്തുൽ ജുംലത്തി അനിൽ ആതിഫി ലിഅന്നഹാ കന്നതീജത്തിൽ ഉലാ. ഇവിടെ ഒരു ഗ്രാമറിന്റെ വിഷയമാണ് അബു സൂദ് തങ്ങൾ ഓർമ്മിപ്പിച്ചത്. എല്ലാ മുഫസ്സിലുകളും പറഞ്ഞ തന്നെയാണ്, തഹിയ്യത്തുൽ ജുംലത്തി അനിൽ ആതിഫി അറബി ഭാഷയുടെ ഒരു നിയമമാണ്.
പൂർണ്ണ വചനങ്ങളായ ജുംലകൾ, ജുംല എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ അർത്ഥം തരുന്ന വചനം. അങ്ങനെ കുറെ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒന്നിനെ മറ്റൊന്നിലേക്ക് അറബി അക്ഷരത്തിലെ അത്ഫ് എന്ന് പറയും, മറ്റതുമായി ബന്ധപ്പെടുത്തി ചേർത്ത് ചേർത്തി കൊണ്ടുവരുന്ന, ഇംഗ്ലീഷിലായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു ആൻഡ് എന്ന് ഉപയോഗിക്കുന്ന പോസ്റ്റാണ് അത്ഫിന്റെ അക്ഷരത്തിൽ നിന്ന് നമുക്ക് ചുരുങ്ങാൻ തന്നെ മനസ്സിലാക്കാം. അപ്പൊ അറബി ഭാഷയിലെ പ്രയോഗമനുസരിച്ച് ഒന്ന് കഴിഞ്ഞ് വേറൊന്ന് പറയുമ്പോൾ അവിടെ വാവിനെ കൊണ്ടോ മറ്റു ഉപകരണങ്ങളെ കൊണ്ടോ ആദ്യം പറഞ്ഞതിലേക്ക് രണ്ടാമത് പറയുന്ന വചനത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്ന ഘട്ടമുണ്ട്, ബന്ധിപ്പിക്കാതെ പറയുന്ന ഘട്ടമുണ്ട്. എവിടെയാണ് ബന്ധിപ്പിക്കാറുള്ളത്, എവിടെയാണ് ബന്ധിപ്പിക്കാതെ വരാറുള്ളത്, അതിന് നിയമമുണ്ട്. ആ നിയമങ്ങളെ കുറിച്ച് അറബി സാഹിത്യ അറബി ഭാഷ സാഹിത്യ വിജ്ഞാനങ്ങൾ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്കും അത് പഠിച്ച മുദരിസമാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ അറിയാം. ജുംലകളെ ജുംലകളെ കൂട്ടിങ്ങനെ പറയുമ്പോ അത്വ ചെയ്യുക അത്വ ചെയ്യാതിരിക്കുക, ആ രണ്ട് അവസ്ഥകൾ എപ്പോഴാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് വിവരിച്ച സ്ഥലത്ത് വസിൽ ഫസിൽ എന്നാണ് ആ അധ്യായത്തിന് പറയുക. ആ വസിൽ ചെയ്തും ഫസിൽ ചെയ്തും അത്വ ചെയ്തും ചെയ്യാതെയും എന്നർത്ഥം. അത് പറയുന്നത് ആ രണ്ട് വചനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ആ ബന്ധങ്ങൾ നാല് പോലത്തിരി വരും. കമാലുൽ ഇത്തിസാൽ എന്നും കമാലുൽ ഇൻഖിത എന്നും ഒക്കെ പറയപ്പെടുന്ന ഈ ബന്ധങ്ങൾക്ക് വിധേയമായിട്ടാണ് അങ്ങനെ ചേർത്തിയും ചേർത്താതെയും പ്രയോഗിക്കാറുള്ളത്. എന്നാൽ തൈരിയത്തുൽ ജുംലത്തി അനിൽ ആതിഫി, ഇവിടെ ഫസൽ ചെയ്ത് പറഞ്ഞത് അഥവാ അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ ശേഷം വല്ലാഹു സമദ് എന്ന് വാവ് കൂട്ടാതെ പറഞ്ഞു, വാവില്ല അവിടെ. അല്ലാഹു അഹദ് അല്ലാഹു സമദ് അല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നാണ്. നിങ്ങൾ അതേ സൂറത്തിന്റെ ബാക്കിലേക്കൊന്ന് നോക്കാം, ലം യജിദ് കഴിഞ്ഞപ്പോ വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, ആ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞപ്പോ ഓരോന്നിന്റെയും ഇടയിൽ വാവ് കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ലം യജിദിനോട് ബന്ധിപ്പിച്ചു വലം യൂലദ് എന്ന് പറയാൻ, ലം യജിദ് ലം യൂലദ് ലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെയും ആശയം മാറുമായിരുന്നു. അതേസമയം ലം യജിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് വാവ് കൂട്ടിയപ്പോൾ ആ വാവ് കൂട്ടി പറഞ്ഞതിന് ഒരാശയമുണ്ട്. ഇവിടെ അള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്നിടത്ത് വാവ് കൂട്ടാതെ പറഞ്ഞതിന് ഒരാശയവും ഉണ്ട്. ആ ആശയത്തെയാണ് ഈ തഫ്സീറിൽ അബു സുഉദ് തങ്ങൾ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരുന്നത്. അതെന്താണെന്നറിയോ, അള്ളാഹു അഹദ് എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു സമദ് എന്ന് പറഞ്ഞപ്പോൾ വാവ് കൊണ്ട് ബന്ധിപ്പിക്കാതെ അങ്ങനെ ചേർക്കാതെ വേറെ തന്നെ സെപ്പറേറ്റ് എടുത്തു പറഞ്ഞതിന്റെ പിന്നിൽ ഉദ്ദേശം അള്ളാഹു അഹദ് എന്നതിന്റെ പൂർത്തീകരണം എന്ന അർത്ഥത്തിൽ അതിന്റെ പൂർണ്ണ ഫലം ജനിപ്പിക്കുന്ന മറ്റൊരു ജുംലയാണ് അള്ളാഹു സമദ് എന്നത്. എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന ആശയം പൂർണ്ണമായി ജനിക്കണമെങ്കിൽ അള്ളാഹു അഹദ് എന്നതിന്റെ നെത്തീജ അതിന്റെ ഫലം പുറത്തു വരണമെങ്കിൽ അള്ളാഹു സമദ് എന്നതും കൂടെ ചേരുമ്പോഴേ അത് വരൂ. അതുകൊണ്ട് വേർപ്പെടുത്തി പറഞ്ഞാൽ വസൂൽ ചെയ്ത് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുമായി രണ്ടാമത് പറഞ്ഞതിന് ബന്ധമില്ല എന്ന് വരും. അങ്ങനെയാണ് ബാക്കിലുള്ളത്. ലം യലിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മക്കളില്ല എന്നാണ്. വലം യൂലദ് എന്ന് പറഞ്ഞാലോ അള്ളാഹ് വേറെ മകനല്ല എന്നാണ്. അത് രണ്ടും രണ്ട് കാര്യമല്ലേ, അത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. അള്ളാഹ്ക്ക് മക്കളുണ്ടാകലും അള്ളാഹ് വേറെ മകനാകലും അത് വ്യത്യസ്ത കാര്യമാണല്ലോ. നമ്മളൊക്കെ ജനിക്കുമ്പോഴേ ഒരാളെ മകനല്ലേ, എന്നാ അന്ന് നമുക്ക് മക്കളുണ്ടോ? നമുക്ക് പിന്നെ മക്കളുണ്ടാകല് പിന്നീടല്ലേ. അപ്പൊ നമ്മൾ മൗലൂദാകുന്നു ആദ്യം, പിന്നീട് നമുക്ക് വലുതുണ്ടാകുന്നു. അള്ളാഹ്ക്ക് ആ രണ്ടുമില്ല, രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ വാവിനെ കൂട്ടി വേർതിരിച്ചു പറഞ്ഞു. എന്നാൽ അള്ളാഹു അഹദ് അള്ളാഹു സമദ് അത് ഇങ്ങനെ പറയാൻ കാരണം ആ രണ്ട് ജുംലകൾ തമ്മിൽ കമാലുൽ ഇത്തിസാൽ അഭേദ്യമായ ബന്ധം വേർപിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ബന്ധമാണ് ആ രണ്ട് ജുംലകൾ തമ്മിലുള്ളത്. അതുകൊണ്ട് അള്ളാഹു അഹദിനെ ഒറ്റക്ക് മനസ്സിലാക്കിക്കൂടാ, അത് മനസ്സിലാകണമെങ്കിൽ അള്ളാഹു സമദിനെ കൂട്ടിവെച്ചാലേ തൗഹീദിന്റെ ആശയം നിങ്ങൾക്ക് കിട്ടൂ. ഇത് ബോധ്യപ്പെടുത്താനാണ് ആ വാവിനെ ഒഴിവാക്കിയതെന്നുകൂടി ആ തഫ്സീറിന്റെ വിശദീകരണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കുക, അള്ളാഹു അഹദ് എന്ന് പറഞ്ഞാൽ അവൻ ദാത്തിലും സിഫാത്തിലും വിശേഷണങ്ങളിലും ഏകനാണ്. അതിനർത്ഥം എന്താ? അള്ളാഹു ഒരു തടിയുള്ളൂ,
Allah ചെയ്യുന്ന പണി അവൻ മാത്രമേ ചെയ്യൂ. അല്ലാഹനെ കൊണ്ട് പറയുന്ന വിശേഷണങ്ങൾ അവനെ കൊണ്ട് മാത്രമേ പറയൂ. ഈ പറഞ്ഞത് എങ്ങനെയാണ് അല്ലാഹു സമദ് അതിലേക്ക് ചേർത്ത് വെച്ച് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയാൽ സമദിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിലേക്ക് എല്ലാവരും ഏത് വിഷയത്തിലും എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയിലും അങ്ങോട്ട് ആശ്രയിക്കുന്നവരെന്നും ഒന്നിനെയും അവൻ ഇങ്ങോട്ട് ആശ്രയിക്കാത്തവനെന്നും അർത്ഥം വരുന്ന സമദിനെ നേരത്തെ പറഞ്ഞ സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏകൻ എന്നതിലേക്ക് കൂട്ടി വായിക്കണം. അങ്ങനെ കൂട്ടി വായിച്ചാൽ ഇപ്പൊ അർത്ഥം എന്ത് വരും? അള്ളാഹു അഹദ് എന്ന് പറഞ്ഞത് അവൻ ഒറ്റ ശരീരമുള്ള ആളാണ്. ആ പറഞ്ഞത് സമദൻ നിലക്ക്. അതായത് ആരെയും ആശ്രയിക്കാത്തതും എല്ലാവരും ഇങ്ങോട്ട് ആശ്രയിക്കുന്നതുമായ തരത്തിലുള്ള തടി, അങ്ങനെയുള്ള ഒരു തടി അവനക്ക് മാത്രമുള്ളൂ എന്നാണ്. അപ്പോ ഞാൻ ഒന്നാണെങ്കിലും അങ്ങനെയുള്ള തടി അല്ല എൻ്റെത്. ഞാൻ ഉണ്ടായതിന് അവനെ ആശ്രയിച്ചിരിക്കണം, അല്ലാതെ എനിക്ക് ഉണ്ടാകാൻ പറ്റില്ല. അള്ളാഹു തആലക്ക് ഒരു തടിയുള്ളൂ, അതുണ്ടായതിന് അള്ളാഹ് ആരെയും ആശ്രയിച്ചിട്ടല്ല. അപ്പൊ അള്ളാഹ് ഒന്നായിക്കോട്ടെ, ഇപ്പൊ അള്ളാഹ് ഒരുവനാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു നിരാശ്രയം പരാശ്രയം ഇല്ലാത്ത സ്വയംഭുവായ ഒരു തടി ഉള്ളവനാണ്. സ്വയംഭുവായ ഒരു തടി ലോകത്ത് വേറെ ഒരാൾക്കില്ല എന്നാണ് പറഞ്ഞത്. ഒരു എണ്ണം എന്ന തടി എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ, അതൊന്നും സ്വയംഭുക്കളല്ല. ഇനിയോ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവനേകനാണ് എന്ന് പറഞ്ഞാൽ അവിടെയും സമതിയത്ത് വരുന്നു. സ്വയംഭു എന്ന അർത്ഥത്തിൽ അവൻ ചെയ്യുന്ന പണികൾ അവനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. മറ്റൊരാളെ ആശ്രയിക്കാതെ, ആരിൽ നിന്നും കിട്ടിയ കഴിവ് ഉപയോഗിക്കാതെ, സ്വന്തമായ അവന്റെ സ്വന്തമായ കഴിവ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അപ്പൊ സ്വന്തം കഴിവ് കൊണ്ട് പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിൽ അള്ള മാത്രമേ പ്രവർത്തനങ്ങളുള്ളൂ. വേറെ ആരൊക്കെ അള്ള ചെയ്യുന്ന പണി ചെയ്താൽ അത് അള്ള കൊടുത്തിരിക്കണം. അള്ള കൊടുത്താൽ അള്ള ചെയ്യുന്ന പണി അവരെ ചെയ്യും. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം മരിച്ച ആളെ ജീവിപ്പിച്ചിട്ടുണ്ട്, അത് അള്ള കൊടുത്ത കഴിവ് കൊണ്ടാണ്. അത് മുഹിയുദ്ദീൻ ഷെയ്ഖിനും ആവാം, ഒരു കുഴപ്പമില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖിന് കൊടുക്കുമ്പോൾ അത് കറാമത്തിന്റെ പേരിലാണ്. ഈസാ അലൈഹി സ്വലാമിന് കൊടുത്തപ്പോൾ അത് ശത്രുക്കളെ വെല്ലുവിളിക്കേണ്ട സാഹചര്യത്തിലായതുകൊണ്ട് അത് മുഹിജിസത്തിന്റെ പേരിലാണ്. സംഭവം രണ്ടും സംഗതി ഒന്നാണ്, അള്ള കൊടുത്ത കഴിവാണ്. അങ്ങനെ മരിച്ചോണം ജീവിപ്പിച്ചോട്ടെ, രോഗം സുഖമാക്കിക്കോട്ടെ, അള്ളാഹുത്തര ചെയ്യുന്ന പ്രവൃത്തിയാണതൊക്കെ. മുഅ്മിനീങ്ങളും അല്ലാത്തവരുമായ ആളുകളുടെ രോഗം ശിഫയാക്കുന്നു. ഇനി ഒരു ഡോക്ടർ ശിഫയാക്കി എന്ന് പറയാലോ സാധാരണഗതിയിൽ? ഒരു മരുന്നിന്റെ അള്ള കൊടുത്ത കഴിവാണ് ആ മരുന്നിന്, മരുന്നിന്റെ സ്വന്തം കഴിവല്ല. അള്ള കൊടുത്ത കഴിവാണ് അറിവ് എന്ന മേഖലയിൽ ആ ഡോക്ടർക്ക്. അപ്പൊ ഡോക്ടർ സുഖാക്കി എന്ന് പറയാം. ഇവിടെ ആരും ഡോക്ടറുടെ സ്വന്തമായ ദാത്യായ കഴിവെന്ന് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അത് അള്ളാഹു അയാൾക്ക് ഇന്ന് കൊടുത്തപ്പോൾ ഉണ്ടായ കഴിവാണ്. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ. ഇതൊക്കെ നമ്മൾ ഉസ്താദുമാർ ഒരുപാട് തവണ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളതാണ്. പക്ഷെ നമുക്ക് ആവർത്തന വിരസത വേണ്ട. ഇത് എത്ര കേട്ടാലും നമ്മുടെ മനസ്സിലേക്ക് ഈ വിശ്വാസങ്ങൾ എങ്ങനെ കൂടുതൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുമെന്ന നിലക്കാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു തആല ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പരാശ്രയമില്ലാത്ത പ്രവർത്തനങ്ങളിൽ അവനൊറ്റക്കാണ്. ഇങ്ങനെ ആയിരിക്കണം അർത്ഥം പറയേണ്ടത്. പരാശ്രയമില്ലാത്ത വിധത്തിൽ ഏക ശരീരമുള്ളവനും സ്വയംഭുവായ അർത്ഥത്തിൽ ഏകനായ ശരീരത്തിന്റെ ഉടമ, ഏകനായ പ്രവർത്തനങ്ങളുടെ ഉടമ, ഏകനായ വിശേഷണങ്ങളുടെ ഉടമ. അള്ളാഹുവിനെ റഹീം എന്ന് വിളിക്കുന്നു. അള്ളാഹു പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾക്ക് പ്രത്യേക ഗുണം ചെയ്യുന്നവൻ എന്നാണ് ആ റഹീമിന്റെ അർത്ഥം. അത് അവൻ ചെയ്യുന്നത് അവന്റെ സ്വന്തമായ കഴിവാണ്, അതിനാരെയും അവൻ ആശ്രയിക്കണ്ട. റസൂലുള്ളാഹി തങ്ങൾ അതേ പണി തന്നെ ചെയ്യുമെന്നായിക്കോട്ടെ തങ്ങളെക്കുറിച്ച് റഹീമെന്ന് ഖുർആൻ പറഞ്ഞത് എന്ന് അങ്ങനെ തന്നെയാണ് അർത്ഥം അതെന്നെന്ന് വെച്ചാൽ പോലും അത് അള്ളാഹു തആല ആശ്രയിക്കാതെ റസൂലുള്ളാഹിക്ക് പറ്റില്ല. അത് ഇങ്ങനെ വിശ്വസിച്ചാൽ അള്ളയുമായി അവിടെ വ്യത്യാസം വന്നല്ലോ, അന്തരമായില്ലേ? അതുകൊണ്ട് തൗഹീദ് അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥ പൊളിയുമ്പോഴാണ് ശിർക്ക് വരുന്നത്. ഇപ്പൊ ശിർക്ക് വരണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് വരണമെങ്കിൽ എന്താവണം എന്ന് കൃത്യമായി പഠിക്കണം. തൗഹീദ് കൃത്യമായി പഠിക്കുമ്പോ എന്താ അപ്പൊ നമ്മൾ പഠിച്ചത്? അല്ലാഹു അഹദ് അല്ലാഹു സമദ്. ശരീരത്തിലും മുഴുവൻ പ്രവർത്തനങ്ങളിലും
മുഴുവൻ വിശേഷണങ്ങളിലും അള്ളാഹു തആല സ്വയം പര്യാപ്തതയുള്ള ഏകനാകുന്നു. അങ്ങനെ സ്വയം പര്യാപ്തതയുള്ള വേറെ ഒരാൾ ഇല്ല. അപ്പൊ അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടാണ് സൃഷ്ടിജാലങ്ങളിലെ മുഴുവനും എല്ലാ കാര്യത്തിലും, സാധാരണ കാര്യത്തിലും അസാധാരണ കാര്യത്തിലും ഭൗതിക കാര്യത്തിലും അഭൗതിക കാര്യത്തിലും ദൃശ്യകാര്യങ്ങളിലും അദൃശ്യകാര്യങ്ങളിലും അടുത്തതിലും അകന്നതിലും ഒക്കെ അത് അള്ളാഹുവിനെ അവലംബിച്ചാൽ ഏതറ്റം വരെയും അള്ളാഹു കൊടുക്കുന്നവർക്ക് പോകാവുന്നതാണ്. എത്ര പോയാലും അത് അള്ളാഹുവിനെ അവലംബിച്ചും ആശ്രയിച്ചുമല്ലാതെ നടക്കില്ല എന്ന് വന്നതോടെ അത് അള്ളാഹുവിനെ പോലെ ആകുന്നില്ല. ഇതാണ് തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്തിന്റെ ആമുഖത്തിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. ആ കൂട്ടി വായിച്ചുകൊണ്ടാണ് തൗഹീദിന്റെ ആശയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇനി ഈ തൗഹീദ് പൊളിയണമെങ്കിൽ മുഴുവൻ കാര്യത്തിലും കൂടി സമാനമായ മറ്റൊരാളെ സ്ഥാപിക്കണമെന്നില്ല. പിന്നെ അള്ളാഹുവിനുള്ള ഏതെങ്കിലും ഒരു ചെറിയ വിശേഷണത്തിലോ അള്ള ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലോ സ്വയം പര്യാപ്തത എന്ന അർത്ഥത്തോടെ മറ്റൊരാൾ, മുഴുവൻ കാര്യത്തിൽ വേണ്ട, ഈ ഒരു വിഷയത്തിലും മാത്രം സ്വയം പര്യാപ്തതയോടെ വേറെ ഒരാളെ സ്ഥാപിച്ചാൽ തൗഹീദ് കൊളിയലായി. അതാണ് ശിർക്ക്. ആ തൗഹീദിന്റെ അഭാവം വരലാണ് ശിർക്കിന്റെ സാന്നിധ്യം. തൗഹീദ് പോകുമ്പോൾ അവിടെ ശിർക്ക് വരുന്നു, ശിർക്ക് പോകുമ്പോൾ അവിടെ തൗഹീദ് വരുന്നു. അത് രണ്ടും ഒന്നിന്റെ മറുപുറമല്ലേ? തൗഹീദിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ ശിർക്കിനെ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസമില്ലല്ലോ. ഈ അർത്ഥത്തിൽ ഇഖ്ലാസ് സൂറത്തിൽ തൗഹീദിനെ അള്ളാഹു തആല പഠിപ്പിച്ചത് കൊണ്ടാണ് പണ്ഡിതന്മാർ തൗഹീദിനെ നമുക്ക് നിർവചിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാ നിർവചിച്ചത്? ഞാൻ പറഞ്ഞു, ഇസ്ലാമിന്റെ ഔദ്യോഗിക പദങ്ങളൊക്കെ പണ്ഡിതന്മാർ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഇജ്മാഇന്റെയോ ഖിയാസിന്റെയോ പിൻബലത്തോടു കൂടി നമുക്ക് നൽകിയ വിശദീകരണങ്ങൾ, നിർവചനങ്ങൾ. ആ നിർവചനങ്ങളിലൂടെയാണ് ദീനിന്റെ പാഠങ്ങൾ നാം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. അത് പ്രകാരം സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദിനെ നമുക്ക് മനസ്സിലാക്കി തന്നതനുസരിച്ച് തന്നെ തൗഹീദിനെ നിർവഹിച്ചത് കാണാം. ഇഹ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയത്തി വഖവാസിഹ, അങ്ങനെ പറഞ്ഞു. ഇഹ്തിഖാദു അദമി ശരീകി ഫി വുജൂബിൽ വുജൂദി ഷഹദുദ്ദീൻ തഫ്താസാനി, അഖീദയുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു പണ്ഡിതനാണ് അബ്ദുൽ ഹക്കീം സിയാൽകുത്തി എന്ന് പറയുന്ന മറ്റൊരു പണ്ഡിതൻ, ആ ഗണത്തിൽപ്പെടുന്ന വേറെ ഒന്നാണ്. അങ്ങനെ ദീനിന്റെ ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്ത വാചകങ്ങൾ കൊണ്ട് ആശയം, എല്ലാ വാചകത്തിലും ഇതേ ആശയമാണ്. പദങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ആശയം ഇത് തന്നെ. ഇത്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയത്തി വഖവാസിഹ, ഉലൂഹിയത്തിലും അതിൻ്റെ പ്രത്യേകതകളിലും മറ്റൊരു പങ്കാളിയെ ഇല്ല എന്ന് വിശ്വസിക്കൽ. എന്താ ഉലൂഹിയത്ത്? ഉലൂഹിയത്തിന്റെ അർത്ഥം വാജിബുൽ വുജൂദ് എന്നാണ്. വാജിബുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാൾ ഉണ്ടാക്കാതെ ഉണ്ടായവൻ. അങ്ങനെ ഉണ്ടായവനെ ആരാധിക്കാൻ പറ്റൂ. കാരണം ഒന്നിനെ നമ്മൾ ആരാധിക്കപ്പെടണമെങ്കിൽ അയാളൊരു ശക്തനാവണം. ഈ ആരാധിക്കപ്പെടുന്ന വസ്തു വേറെ ആളെ അവലംബിച്ചിട്ടാണ് അയാൾ തന്നെ ജനിച്ചതെങ്കിൽ അതിനാരാധിക്കാനുള്ള സൃഷ്ടിയാണ് അയാൾ. സൃഷ്ടി ആരാധിക്കാൻ പറ്റില്ല. വുജൂബിൽ വുജൂദ് എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടായവനാണ്. ആരെയും ആശ്രയിക്കാതെ സമതിയത്തോടു കൂടി സ്വയംഭുവായ നിലയിൽ ഉണ്ടായ, സ്വയംഭുവായ നിലയിൽ പ്രവർത്തിക്കുന്ന, സ്വയംഭുവായ നിലയിൽ വിശേഷണങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ആൾ, ഇതാണ് ഉലൂഹിയത്ത്. അങ്ങനത്തെ ആൾക്ക് ആരാധന ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹവാസിഹ, അതിന്റെ അനുബന്ധ പ്രത്യേകതകൾ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും വിശേഷണങ്ങളും. അപ്പോ സ്വയം പര്യാപ്തതയോടുകൂടി ഉണ്ടാവുക, മറ്റൊരാൾ ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടായതല്ല, മറ്റൊരാൾ അവലംബിച്ചു ഉണ്ടായതല്ല, അതാണ് ഉലൂഹിയത്ത്. അത് തന്നെയാണ് അബ്ദുൽ ഹക്കീം എന്നവർ പറഞ്ഞപ്പോ ഇഹ്തിഖാദ് അദമി ശരീകി ഫീ വുജൂദിൽ വുജൂദി എന്ന് പറഞ്ഞ്. അതന്നെ ഉലൂഹിയത്തിന്റെ മാന തന്നെയാണ് വുജൂബിൽ വുജൂദി. അപ്പൊ സ്വയം പര്യാപ്തതയോടെ സ്വന്തമായി ദാത്തിയായ വുജൂദുള്ളവൻ, അങ്ങനെ ദാത്തിയായ വുജൂദ് സ്വന്തമായ ഉണ്ടാവൽ, ആരും ഉണ്ടാക്കാതെ ഉണ്ടാവൽ, ഉണ്ടായതിന് തുടക്കമില്ല, ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറ്റവുമില്ല, ഈ നിലയിൽ ഉണ്ടായ ആളാണ് വാജിബുൽ വുജൂദ്. അങ്ങനത്തെ ഒരാൾ ഉണ്ടാകൽ നിർബന്ധമാണ്. അതുണ്ടായേ പറ്റൂ. അതില്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടാവില്ല. പ്രപഞ്ചത്തിന് നാഥൻ വേണം. ആ നാഥൻ മറ്റൊരാളാൽ ഉണ്ടാക്കപ്പെട്ട ആളാവാൻ പറ്റില്ല. അയാൾ ആരും ഉണ്ടാക്കാതെ ഉണ്ടായ കാലഘട്ടത്തിന് തുടക്കമില്ലാതെ
അവൻ ഇല്ലായിരുന്ന ഒരു കാലം മുമ്പ് കഴിഞ്ഞിട്ടില്ല. അങ്ങനത്താ ഇനി ഇല്ലാത്തൊരവസ്ഥ വരാനുമില്ല. ഈ അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടുന്നവനാണ് വാജിബുൽ വുജൂദ്. അങ്ങനത്തവൻ തന്നെയാണ് ഇലാഹ്. അപ്പൊ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ വാജിബുൽ വുജൂദ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഹവാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത ആരെയും അവലംബിക്കാതെ എല്ലാ പ്രവർത്തനവും ചെയ്യുന്നവൻ. മറ്റുള്ളവരൊക്കെ ഇവനെ ഇങ്ങോട്ട് അവലംബിക്കണം എന്ത് ചെയ്യണമെങ്കിലും. ആരെയും അവലംബിക്കാത്ത നാമവിശേഷങ്ങളുടെ ഉടമസ്ഥൻ. മറ്റുള്ളവർക്കൊക്കെ എന്ത് നാമവിശേഷണം ഉണ്ടെങ്കിലും അത് ഈ ഇവനെ ആശ്രയിക്കണം. അപ്പൊ ഈ ഏതെങ്കിലും ഒരിടത്തും ഒരു പങ്കും ആർക്കുമില്ല എന്ന് വിശ്വസിക്കലാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ശിർക്കോ? അതുകൊണ്ട് തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ശിർക്കിനെ നിർവചിച്ചു ഇത്തിഖാദു ഇലാഹൈനി ബിമാന വാജിബുൽ വുജൂദ് ഔ ബിമാന ഇസ്തിഖാത്തുൽ ഇബാദ, ഇങ്ങനെ പറഞ്ഞു ചിലര്. അതേസമയം ഇത്തിഖാദു ശരീക്ക് ഫിൽ ഉലൂഹിയത്തി വഖവാസിയ, അങ്ങനെയും പറഞ്ഞു. രണ്ടുപേരെ ആശയാണ്. കാരണം തൗഹീദിന്റെ ഓപ്പോസിറ്റാണ് ഇത്തിഖാദു ശരീക്ക് ഫിൽ ഉലൂഹിയത്തി വഖവാസിയ. ഇത്തിഖാദു അദം ശരീക്ക് ഫിൽ ഉലൂഹിയത്തി വഖവാസിയ, ഉലൂഹിയത്തിന്റെയും ഉലൂഹിയത്തിനും അതിന്റെ പ്രത്യേകതകളിലും ശരീക്കില്ലാതെ വിശ്വസിക്കലാണ് തൗഹീദെങ്കിൽ അതിൽ ശരീക്കുണ്ട് എന്ന് വിശ്വസിക്കലാണ് ശിർക്ക്. ഇത് നിർവചിക്കാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല. ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളായി മുസ്ലിമീങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്ന ഏത് പ്രവർത്തനങ്ങളും ശിർക്കെന്ന് പറയുന്ന ആരോപിക്കുന്ന പ്രവർത്തനങ്ങളുടെ മുമ്പിൽ ഈ നിർവചനം ഒരിക്കലും ഒക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു തആല പഠിപ്പിച്ച ഈ തൗഹീദിന്റെ നിർവചനം 100% ഒക്കുന്നുണ്ട്. നമ്മൾ കുത്തുബിയത്ത് നടത്തലാവട്ടെ, മമ്പർത്ത തങ്ങളെ എന്ന് വിളിക്കലാവട്ടെ, ബദരീങ്ങളെ സംരക്ഷിക്കണമെന്ന് വിളിക്കലാവട്ടെ, ബദരീങ്ങളെ കാക്കണേയെന്ന് പറയുന്ന മുഅ്മിൻ, അവൻ എന്താ വിശ്വസിച്ചത്? അള്ളാഹു തആല നൽകിയ കഴിവുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായതിനാൽ അവർക്ക് അള്ളാഹുവിനുള്ള മുഖറബീങ്ങളാണ്. ആ മുഖറബീങ്ങൾ എന്ന നിലയിൽ സാധുക്കളും പാപികളുമായ നമ്മൾ അവരെ മുൻനിർത്തിയിട്ട് അവരിലൂടെ ബന്ധപ്പെട്ടാൽ അവർ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് ആ ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരും എന്ന അടിസ്ഥാന വിശ്വാസത്തിലല്ലാതെ ഒരൊറ്റ സുന്നിയും ശിർക്കെന്നാലോചിക്കപ്പെട്ട ഒരു കർമ്മത്തെയും ഇവിടെ ചെയ്യുന്നേ ഇല്ല. ഈ പ്രവർത്തനത്തിന് മുമ്പിൽ തൗഹീദ് നിലനിൽക്കുന്നില്ലേ? തൗഹീദിന്റെ നിർവചനം എങ്ങനെയാണെങ്കിൽ? സ്വയം പര്യാപ്തതയോടുകൂടി ആരെയും ആശ്രയിക്കാത്ത നിലയിൽ ഉണ്ടായവനും അങ്ങനെ പ്രവർത്തിക്കുന്നവനും അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നവനും എന്നാണ് തൗഹീദിന്റെ അർത്ഥമെങ്കിൽ, അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിച്ചിട്ട് ഒരാൾ ബദരീങ്ങളെയോ മമ്പറം തങ്ങളെയോ റസൂലുള്ളാഹി തങ്ങളെയോ അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലുമോ വിളിച്ചാൽ ഇവിടെ തൗഹീദിന്റെ നിർവചനം കൃത്യമായി നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിലേക്ക് ശിർക്ക് കടന്നു വരാൻ ഒരു ചാൻസും ഇല്ല. ഇത് പഠിച്ചേടത്ത് അപാകത പറ്റിയത് കൊണ്ട് മാത്രമാണ് തൗഹീദ് മനസ്സിലാക്കാതെ പോയത്. തൗഹീദ് മനസ്സിലാക്കാതെ പോയ ആളുകൾക്ക് ഇവിടെ ശിർക്ക് തോന്നിപ്പോവുകയാണ്. ഇതിന് പരിഹാരം എന്താണ്? ഖുർആനിലൂടെ വ്യക്തമായി തൗഹീദിനെയും ശിർക്കിനെയും കൃത്യമായി പഠിക്കരുത് തന്നെ. ഇതല്ലാത്ത പരിഹാരമൊന്നും അതിനില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ ചെറിയ ഒരു ആമുഖം എന്ന അർത്ഥത്തിൽ മാത്രമാണ് സൂറത്തുൽ ഇഖ്ലാസിനെ മുൻനിർത്തി സുന്നികൾ വിശ്വസിക്കുന്ന തൗഹീദ് ഇതാണ്. സുന്നികൾ വിശ്വസിക്കുന്ന തൗഹീദ് ഇതാണെങ്കിൽ നമുക്ക് പറയാനുള്ള ശിർക്ക് ഏതാണ്? ശിർക്കെന്ന് ആരോപിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ മേൽ ഈ നിർവചനം നമുക്ക് ബോധ്യപ്പെടുത്തി തരണം. നാഴികക്ക് 40 വട്ടം തൗഹീദിന്റെ നിർവചനം മാറ്റിക്കൊണ്ടിരിക്കുന്ന വിദേശക്കാരനോട് അതിന്റെ നിർവചനം നമ്മൾ ഇനിയും ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല സുഹൃത്തുക്കളെ. കാരണം അവർ നമ്മൾ ചോദിച്ചാൽ ചിലപ്പോ ഇതുവരെ പറയാത്ത പുതിയത് വേറെ ഇനിയും പറഞ്ഞേക്കാം. നമ്മളെ ചോദ്യം കാരണമായി അവരിങ്ങനെ തൗഹീദ് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കണ്ട. അതേസമയം നമ്മൾ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി കൃത്യമായി ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഇത്തിഖാദു ഇലാഹൈനി ബിമാന വാജിബുൽ വുജൂബ്, സ്വയം പര്യാപ്തത എന്ന അർത്ഥത്തിൽ രണ്ടാളെ വിശ്വസിക്കലാണ്. അവരുമാണ് ഇസ്തിഖാത്തുൽ ഇബാദ, അതും ഒരേ അർത്ഥമാണ്. ആരാധിക്കപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അയാൾ സ്വയംഭൂ ആകാൻ തന്നെയാണ്. ആരാധിക്കപ്പെടാൻ പറ്റുമെന്ന അർത്ഥത്തിൽ രണ്ടാളെ വിശ്വസിക്കലാൽ ഒന്നിൽ കൂടുതലിനെ അർത്ഥമുള്ളി ആരാളെ വിശ്വസിച്ചാലും അങ്ങനെ തന്നെയാണ്, ഒന്നിലേറെ എന്നാണ് അതിനർത്ഥം. ഇതാണ് ശിർക്കിന്റെ നിർവചനം. ആ നിർവചനം
തൗഹീദിന്റെ നിർവചനം ഇഖ്ലാസ് സൂറത്തിന്റെ ആശയത്തിൽ നിന്ന് വ്യക്തമായി കിട്ടിയപ്പോൾ അതേ സൂറത്തിന്റെ ആശയം തന്നെയാണ് ശിർക്കിന്റെ നിർവചനവും. ഇനി അത് ബോധ്യപ്പെടുത്താൻ ഞാൻ ഒരു സൂറത്തുകൂടെ ഒരു ആയത്തുകൂടെ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തട്ടെ. ലൗകാന ഫീഹിമ ആലിയത്തുൻ ഇല്ലല്ലാഹു ലഫസദത്ത. ഖുർആനിൽ അള്ളാഹു തആല മുശ്രിക്കീങ്ങളെ നോക്കി ചോദിക്കുകയാണ്, എന്താ മുശ്രിക്കീങ്ങളെ നോക്കി ചോദിച്ചത്? അല്ല, മുശ്രിക്കുകളെ നിങ്ങൾ പറയുന്നത് പോലെ സമ്മതിച്ചു തന്നാൽ, മുഴുവൻ കാര്യത്തിലില്ലെങ്കിലും ഏതെങ്കിലും ചില വിഷയത്തിലെങ്കിലും ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർ, സനമുകൾ, ബിംബങ്ങൾ, അവർക്ക് സ്വന്തമായ കഴിവുകളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള മുശ്രിക്കീങ്ങളെ നോക്കി അള്ളാഹു തആല ചോദിച്ചു. എന്താ ചോദിച്ചത്? ലൗകാന ഫീഹിമ ആലിയത്തുൻ ഇല്ലല്ലാഹു, നിങ്ങൾ വാദിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്ത വേറൊരാൾ കൂടി ഇവിടെ ഉണ്ടെന്ന് സമ്മതിച്ചാൽ, ഇല്ല ഫസദത്ത, ഈ പ്രപഞ്ചത്തിന്റെ കോർവ തകരാറാവുമല്ലോ, ആവണ്ടേ? ഈ പ്രപഞ്ചം അവതാളത്തിലാവണ്ടേ? പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ ഒരുത്തൻ മാത്രമായിരിക്കണം, അയാൾ മറ്റൊരാളെ ആശ്രയത്തിലാവാൻ പാടില്ല. സ്വയംഭൂവായ സ്വയംപര്യാപ്തതയുള്ള ഒരുത്തന്റെ നിയന്ത്രണത്തിലാവണം ഈ പ്രപഞ്ചം മൊത്തം, സൃഷ്ടിലോകം മൊത്തം, ലോകം മുഴുവൻ. അവിടെ നിങ്ങൾ പറയും പോലെ ഒരുത്തൻ കൂടി ഉണ്ടെങ്കിൽ ഇവിടെ പരസ്പര വൈരുദ്ധ്യങ്ങൾ വരണമല്ലോ. ഫസാദല്ല എന്ന് പറഞ്ഞാൽ തകരാറാകും, ഇതിന്റെ തെർത്തീപ് തെറ്റും. എങ്ങനെ തെർത്തീപ് തെറ്റല്? ഞാൻ ഉദാഹരണമായി പറയാം, വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ അയാളും സ്വയം പര്യാപ്തനായിരിക്കണമല്ലോ. അപ്പോഴല്ലേ അള്ളാഹ് തന്നെ ചോദിക്കുന്നു, ശിർക്ക് വരണമെങ്കിൽ ആ ശിർക്കിനെ അള്ളാഹിന്റെ കൂടെ സ്ഥാപിക്കുന്ന മറ്റേയാൾ സ്വയംഭൂ ആവണമെന്ന് അള്ളാഹ് പറയണേ. എങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ അത് അള്ളാഹ് പറയുന്നില്ലെങ്കിൽ ഈ ചോദ്യം എങ്ങനെ ഫിറ്റാവുക? ലൗകാന ഫീഹിമ ആലിയത്തുൻ ഇല്ലല്ലാഹ്, അള്ളാഹ് ചോദിക്കാറുണ്ട് മുശ്രിക്കുകളോട്, നിങ്ങൾ പറയും പോലെ വേറെയും ഒരാളുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം ഫസാദാവണ്ടേ? എങ്ങനെ ഫസാദാവല്? ഉദാഹരണമായി മലപ്പുറം ജില്ലയിൽ മുസ്ലിമീങ്ങൾ നല്ലുള്ള സാറാണ്. അപ്പൊ അവിടെ കുറെ മഴ പെയ്യട്ടെ എന്ന് വിചാരിച്ച്, ഞാനിപ്പോ മലപ്പുറം ജില്ലയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് കേട്ടോ, വേറെ നാട്ടുകാർ വിഷമമൊന്നും കരുതണ്ട. ഞാനിപ്പോ ഉള്ളത് എന്റെ നാട്ടിലാണ്. അങ്ങനെ ഇവിടെ ഇപ്പൊ കുറെ മഴ ആവശ്യമുണ്ട്. ഈ മഴയ്ക്ക് വേണ്ടി അള്ളാഹു തആല മലയക്കത്തിലുള്ള അള്ളാഹുവിന്റെ തൊഴിലാളികളാണെന്ന് നമുക്ക് പറയാം, അവന്റെ ഡിഫൻസാണ്, അവന്റെ പട്ടാളമാണ്. അള്ളാഹ് പറയുന്ന പണികളെടുക്കുന്ന തൊഴിലാണ് അവർക്കുള്ളത്. അള്ളാഹു ചെയ്യുന്നു എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും മലായിക്കത്തുകളിലൂടെ അവൻ നടപ്പാക്കുകയാണ്. അപ്പൊ മലക്കുകളോട് പറയാം, അള്ളാഹു തആല ആ മുസ്ലിമീങ്ങളൊക്കെ ഉള്ള, നല്ല മനുഷ്യരൊക്കെ ഉള്ള, കൃഷികളൊക്കെ കുറെ കൂടുതലുള്ള ആ പ്രദേശത്തേക്ക് കുറച്ച് മഴ വേണം, അതുകൊണ്ട് ആ മേഘങ്ങളൊക്കെ ആ പ്രദേശത്തിന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തു. ഈ നിർദ്ദേശം കൊടുക്കുന്ന കാര്യത്തിൽ അള്ളാഹു സ്വയംഭൂവാണ്, അള്ളാഹ്ക്ക് വേറെ ആളെ സമ്മതം വേണ്ട. ഇതേപോലെ വേറെയും ഒരാളുണ്ടെങ്കിൽ അള്ളാഹുത്ത നിർദ്ദേശത്തിനെതിരിൽ മലക്കുകളോട് അങ്ങോട്ടിപ്പോൾ മേഘം കൊണ്ടുപോകണ്ട, ആ മേഘക്കൊപ്പം ഇങ്ങോട്ട് അമേരിക്കയ്ക്ക് മാറ്റണം എന്ന് മറ്റേ അള്ളാഹ് പറഞ്ഞാൽ ഇവിടെ സംഘടനയില്ലേ? അള്ളാഹ് ചോദിക്കാണ് വേറൊരാളുണ്ടെങ്കിൽ ഇങ്ങനെ ആവണ്ടേ, ഇങ്ങനെ ആവണ്ടേ എന്ന് അള്ളാഹ് ചോദിക്കുമ്പോ അള്ളാഹ് തന്നെ മനസ്സിലാക്കിയത് എന്താണ്? ശിർക്കാകണമെങ്കിൽ അള്ളാഹുവിന് സമാനമായൊരു പങ്കാളിയെ സ്ഥാപിക്കൽ എന്തായിരിക്കണം? ആ പങ്കാളിയും കൂടി സ്വയംഭൂ ആവണം എന്ന് അള്ളാഹു പറയാണ്. അല്ലെങ്കിൽ അള്ളാഹിന്റെ കീഴിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ചെയ്യുന്ന വേറൊരാളുണ്ടെങ്കിൽ ഇവിടെ സംഘടനം വരുമോ? അപ്പൊ അങ്ങനെ വേറൊരാളുണ്ടെന്ന് വെച്ചാതെ ശിർക്കല്ല എന്നല്ലേ പഠിപ്പിച്ചത്? ലൗകാന ഫീഹിമ ആലിയത്തുൻ ഇല്ലല്ലാഹുവിന്റെ ഫസദത്ത എന്ന ആയത്ത് വ്യക്തമായി നമ്മുടെ മുമ്പിൽ ശരിവെക്കുന്നു. ശിർക്കിന്റെ നിർവചനം ഇഖ്തികാദു ഇലാഹൈനി ബിമാന വാജിബിൽ വുജൂദി ഔ ബിമാന ഇസ്തിഖാഖിൽ ഇബാദ. ശിർക്കെന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തനായ വേറൊരാളെ, അത് എല്ലാ കാര്യത്തിലും വേണമെന്നില്ല, ശിർക്കാണെങ്കിൽ അള്ളാഹിന്റെ ഒരുപാട് നാമവിശേഷണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം, ഒരെണ്ണത്തിൽ മാത്രം ഒരാൾക്ക് സ്വയം പര്യാപ്തത ഉണ്ട് എന്ന് വാദിച്ചുകൊണ്ട് മറ്റൊരാളെ സ്ഥാപിച്ചാൽ ആ ഒരു വിഷയത്തിലെങ്കിലും ഇപ്പറഞ്ഞ സംഘടനം വരണം. ഉദാഹരണം, രോഗം മാറ്റുന്ന വിഷയത്തിൽ മാത്രം വേറെ ഒന്നിലുമില്ല, ഒരാളും കൂടെ ഉണ്ട്, സ്വയം പര്യാപ്തനായ മറ്റൊരാൾ കൂടെ ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അള്ളാഹ് മാത്രമൊന്നല്ല, രോഗം ശിഫയാക്കുന്ന വിഷയത്തിൽ സ്വയം പര്യാപ്തത, ആരുടെയും സമ്മതം ആവശ്യമില്ല, സ്വന്തമായ കഴിവുകൊണ്ടാണ് സ്വയം മാറ്റുന്ന വേറെ ഒന്നും കൂടെ ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണ്. അവിടെ അള്ളാഹിന്റെ ഈ ചോദ്യം ഫിറ്റാകും. ലൗകാന ഫീഹിമ ആലിയത്തുൻ ഇല്ലല്ലാഹു ലഫസദത്ത എന്ന് പറഞ്ഞ
അത് നമുക്ക് സങ്കല്പിക്കാം. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് കിടക്കുന്ന ഒരു രോഗിയെ ആ രോഗിയുടെ രോഗം ശിഫയാക്കാൻ, ശിഫാന്റെ കാര്യങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ആ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അയാളെ രോഗം ശിഫാക്കാൻ വേണ്ടി അള്ളാഹുവിനെ നിർദ്ദേശിക്കുമ്പോ രോഗം ശരിയാക്കുന്ന വിഷയത്തിൽ സ്വയം പര്യാപ്തതയുള്ള മറ്റൊരാളെ സങ്കല്പിച്ചല്ലോ, ആ ആള് വന്നിട്ട് ഏ അയാളെ രോഗപ്പ ശരിയാക്കണ്ട എന്ന് തീരുമാനമെടുത്താൽ ആ തീരുമാനമെടുക്കാൻ അയാൾ സ്വയം പര്യാപ്തമാണ്. അങ്ങനെ വരുമ്പോഴല്ലേ ഇവിടെ ഏറ്റുമുട്ടലും ഈ പ്രപഞ്ചത്തിന്റെ പൂർവ്വ ഫസാദാവലും തെർത്തീവ് തെറ്റിലും ഒക്കെ. അപ്പൊ തെർത്തീവ് തെറ്റൂലേ വേറൊന്നുണ്ടെങ്കിൽ എന്ന് അള്ളാഹു ചോദിച്ച ചോദ്യത്തിന്റെ ഉള്ളിൽ തന്നെ ചിർക്ക് വരണമെങ്കിൽ അള്ളാഹിന്റെ ഒപ്പം സ്ഥാപിക്കുന്ന ആൾ സ്വയംഭു ആണെന്ന് വാദിച്ചിരിക്കണമെന്ന വ്യക്തമായ നിർദ്ദേശം, വ്യക്തമായ പാഠം അള്ളാഹു തന്നെ പഠിപ്പിച്ച ഈ ആയത്തിലുണ്ട്. ഇവിടെ വെച്ചുകൊണ്ട് ഈ ആയത്തൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ അയിമത്തുകൾ തൗഹീദിനെ നിർവചിച്ചത്, നമ്മുടെ അയിമത്തുകൾ ചിർക്കിനെ നിർവചിച്ചത്. ഈ രണ്ട് നിർവചനത്തിന്റെ പരിധിക്ക് പരിധിയുടെ ഉള്ളിൽ പെടുന്നതല്ലാത്ത തൗഹീദും ശിർക്കും എന്താരോപിച്ചാലും ശരി മുസ്ലിം സമുദായത്തിന്റെ ഒരു കൾച്ചറിലും ഇല്ല, വ്യക്തമാണ്. പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ എടുത്തിട്ട് ഇങ്ങനെ വയറ് പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നല്ല വാചാലയോടെ സംസാരിക്കും. അതൊക്കെ യഥാർത്ഥത്തിൽ ആ ആയത്തുകളുടെ പരാമർശത്തെക്കുറിച്ച് അത് ആ അതാത് സ്ഥലങ്ങളിൽ മുഫസ്സിലീങ്ങൾ എന്ത് പറഞ്ഞു, ഏത് സാഹചര്യം വെച്ച് പറഞ്ഞു എന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞ ഈ അടിസ്ഥാനത്തിന്റെ പരിധിക്ക് പുറത്താണ്, ഇതിനെ പൊളിക്കുന്ന രൂപത്തിലല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് വിശദമായ പഠനങ്ങൾ ഇൻഷാള്ള ഓരോന്നോരോന്ന് നമുക്ക് വരും നാളുകളിൽ മുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങൾ ചുരുക്കാറെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓരാറുള്ള ആയത്തുകളെ, അതിന് സമർത്ഥിക്കാറുള്ള ഹദീസുകളെ ഒക്കെ വരുത്തി വെച്ചുകൊണ്ട് തന്നെയുള്ള വിശദമായ പഠനമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ പഠിക്കുമ്പോൾ ഈ കാര്യം കൂടെ നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് എല്ലാ വാചകങ്ങളും അമലുകളും ഒക്കെ സ്വീകരിച്ച് രണ്ടു ലോകവും സന്തോഷകരമാക്കി പൂർണ്ണമായ ഇമാനോടുകൂടെ ഒഫാത്തായ മരിച്ചുപോയ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ ഭാഗ്യം ലഭിച്ച സൗഭാഗ്യമുള്ള മുഅ്മിനീങ്ങളിൽ ഉഖ്രവിയായ ഉലമാക്കളിൽ പടച്ചു നമ്പുരാൻ നമ്മെ പെടുത്തി തരുമാറാവട്ടെ. ആമീന്ന് ദുആ ചെയ്തുകൊണ്ടും മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, ഇൻഷാഅല്ലാ ഞാൻ അടുത്ത ആഴ്ച മിക്കവാറും യുഎഇയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിനുള്ള ടിക്കറ്റിന്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ആ ദിവസം അടുത്ത ആഴ്ചയുടെ ക്ലാസിന്റെ ദിവസമാവാൻ സാധ്യതയുണ്ട്, അടുത്ത ചൊവ്വാഴ്ച. അങ്ങനെ വന്നാൽ എന്റെ അടുത്ത ചൊവ്വാഴ്ചത്തെ ക്ലാസ് ഞാൻ ഈ യാത്രയുടെ സമയത്തായിരിക്കുന്നതിനാൽ ഉണ്ടാവുകയില്ലെന്നും സാധ്യതയില്ലെന്നും, അഥവാ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ആണെങ്കിൽ ഞാൻ തിങ്കളാഴ്ച പോയാൽ ഈ വൈകുന്നേരത്തെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, അതേ അവസരം ബുധനാഴ്ച എത്തിയാൽ ചൊവ്വാഴ്ച തന്നെ വിളിച്ച് ക്ലാസ് എടുക്കാൻ പറ്റും. ചൊവ്വാഴ്ചക്കാണ് ടിക്കറ്റ് വന്നതെങ്കിൽ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സുമ്പോൾ ചെറിയ ചേഞ്ചിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആവസിയത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലക സുന്നി ഗ്ലോബൽ വോയിസ് ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു, അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല മൗലിദ് ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത് ഹദ്ദാദ് റാതിബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്, അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.sunniglobalvoice.com
mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.